ഇന്നത്തെ ഗീതാമൃതത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം, അത് ഒരു ലോകത്തിന് തന്നെ ഏറ്റവും വലിയ വഴികാട്ടിയാണ്. വിദേശികളൊക്കെ ഭാരതത്തിൻ്റെ മണ്ണിൽ വന്ന് ഭാരതത്തെ നശിപ്പിക്കുക എന്ന പ്രക്രിയയാണ് അവർ ഏറ്റെടുത്തതെങ്കിലും, അവരെല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി പറഞ്ഞ ഒരേ ഒരു വാക്യം, ഇത്രയും സ്നേഹസമ്പന്നമായ, ഇത്രയും സുഖകരമായി ജീവിക്കാൻ ഉതകുന്ന തരത്തിലുള്ള മറ്റൊരു സംസ്കാരമോ ജീവിത രീതിയോ ലോകത്തെവിടെയും വേറെ കാണാൻ കഴിയില്ല എന്നതായിരുന്നു അവർ പറഞ്ഞത്. അത്രയ്ക്ക് ഉദാത്തമാണ്, അത്രയ്ക്ക് ഉത്കൃഷ്ടമാണ് നമ്മുടെ സംസ്കാരം. ഈ സംസ്കാരത്തെക്കുറിച്ച് അവർ ഇത്തരത്തിൽ സംസാരിക്കുകയും പക്ഷേ ഇതേ സംസ്കാരത്തെ തന്നെ നശിപ്പിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുഗള ഭരണാധിപന്മാരൊക്കെ ഇവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം തല്ലി തകർത്തുകൊണ്ട് ഭാരതത്തിൻ്റെ സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. വിശ്വാസം ഇല്ലാതാക്കിയാൽ ഭാരതീയ ധർമ്മം, ഭാരതീയ ജീവിത രീതി പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകും എന്നവർ തെറ്റിദ്ധരിച്ചു. പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞത്, അക്കാലഘട്ടങ്ങളിൽ ഭക്തിയുടെ പാരമ്യതയിൽ നിന്ന് ഭക്തജനങ്ങള് ഈശ്വര വിശ്വാസത്തിൻ്റെ പരകോടിയിലേക്ക് യാത്ര ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. പക്ഷേ ഭാരതീയരായ നമ്മളിൽ തന്നെയുള്ള പലരും അവർക്ക് നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്നതിൽ കൂട്ടുനിന്നു കൊടുത്തു എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എന്നതും നമുക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല. അതിൽ നിന്ന് കുറച്ചുകൂടി വ്യതിചലിച്ച് പോർച്ചുഗീസുകാർ മുതൽ ബ്രിട്ടീഷുകാർ വരെയുള്ള കാലഘട്ടത്തിൽ എത്തിയപ്പോൾ അവരും പറഞ്ഞു, ഭാരതത്തിൻ്റെ സംസ്കാരം, ഹൈന്ദവ സംസ്കാരം, ഹൈന്ദവ ജീവിത രീതി ഒരു ഉജ്ജ്വലമാണ്, ഒരു ഉത്കൃഷ്ടമാണ്, അതി ബൃഹത്താണ് എന്നൊക്കെ പറഞ്ഞു. അന്ന് ഈ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി കൂട്ടുനിന്നുകൊടുത്ത ഭാരതീയരുണ്ടായിരുന്നു. പക്ഷെ ഇവർ ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ടല്ല ഇത് ചെയ്തത്. മൈക്കോളെ പ്രഭുവിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് നമുക്കൊരു പൈതൃകവും ഇല്ല എന്ന് നമ്മളെ വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വികൃതമായ വിദ്യാഭ്യാസ സമ്പ്രദായം പഠിപ്പിച്ച് നമ്മളെ തളർത്തി കളയാനാണ് അവർ ശ്രമിച്ചത്. നമുക്കറിയാം, പോർച്ചുഗീസുകാരും അതിന് തൊട്ടു മുമ്പുള്ള മുഗള ഭരണാധിപന്മാരുടെ വർണ്ണപരിഷ്കാരങ്ങളും മറ്റുമെല്ലാം പഠിപ്പിച്ച് ഭാരതീയരായ രാജാക്കന്മാരെ കുറിച്ച് നമ്മെ പഠിപ്പിക്കാതെ ഭാരതത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ധീരന്മാരെ കുറിച്ച് നമ്മെ പഠിപ്പിക്കാതെ വിദേശികളെ കുറിച്ച് പഠിപ്പിച്ച് വിദേശികളാണ് എല്ലാം എന്ന് പറഞ്ഞു തീർക്കുന്നതിനുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോഴും അവർക്ക് പരാജയമായി. കാരണം ഭാരതത്തിന്റെ ഈ സാംസ്കാരിക പൈതൃക ധാരയ്ക്ക് ഒരു കോട്ടവും തട്ടിയില്ല എന്ന് മാത്രമല്ല, അത് ഉജ്ജ്വലമായി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ ചില കുത്സിത ശക്തികൾ നമ്മുടെ സംസ്കാരത്തെ നാല് ഭാഗത്തു നിന്നും കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നു, മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ഭാരത സംസ്കാരത്തിനെ, ഈ ഭാരതീയ ജീവിത രീതിയെ നാല് ഭാഗത്തു നിന്നും തകർത്തെറിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേന പ്രണശ്യതി. അതിനെ തടയിട്ട് നിർത്തണമെങ്കിൽ, അതിനെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ സംസ്കാരം എന്ത് എന്ന് പഠിച്ചേ പറ്റൂ.
നമ്മുടെ ജീവിത രീതി എന്ത് എന്ന് നാം പഠിച്ചേ പറ്റും. ആ ജീവിത രീതിയുടെ ആ സംസ്കാരത്തിൻ്റെ ആകെ തുകയാണ് ഭഗവത്ഗീത. ശരിക്കും ഒരു ഭാരതീയൻ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരിക്കലും ഹിന്ദു എന്നല്ല, ഒരു ഭാരതീയൻ നിർബന്ധമായും പഠിക്കുകയും വായിക്കുകയും ചിന്തിക്കുകയും ചിന്തിച്ച ശകലങ്ങളെ ലോക ജനതയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യേണ്ട ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതുകൊണ്ടാണ് ഹിന്ദു ധർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഭഗവത്ഗീത വളരെ ഇമ്പോർട്ടൻസോട് കൂടി ഭഗവത്ഗീതയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാനുള്ള കാരണം. ആ കാര്യകാരണങ്ങളിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. തീർച്ചയായും ഭഗവത്ഗീതയുടെ മഹാപുണ്യം ഓരോരുത്തരുടെ ഹൃദയത്തിൽ ചെന്ന് അലയടിക്കേണ്ടതാണ്. നാം അധ്യായം 6 ധ്യാനയോഗത്തിലെ ശ്ലോകം 29 വരെ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് 30-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിനുള്ളിൽ ഭാരതീയ സംസ്കാരത്തിന്റെ ജീവിത രീതിയുടെ വലിയൊരു പശ്ചാത്തലം നമുക്ക് കാണാം. ആ പശ്ചാത്തലത്തിലേക്കാണ് നാം യാത്ര പോകുന്നത്. യോഗയിലൂടെയും മെഡിറ്റേഷനിലൂടെയും ധ്യാനത്തിലൂടെയും നമ്മുടെ ചിന്താധാരകളെ ഒരു ഗുരുവിൻ്റെ കാൽ കീഴിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ തൃക്കാൽക്കൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ധ്യാന നിബദ്ധമായ ജീവിത രീതി നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 30-ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെയുമുള്ള ഒരു യാത്ര. എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ഈ ഗീതാമൃതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ഗീതാമൃതം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ധർമ്മോ ഗീതസ്യ രക്ഷിത. 30-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് പറയുന്നത്. യേ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേന പ്രണശ്യതി. അർത്ഥം പറയുന്നത്, യാതൊരുവൻ മാ എന്നെ സർവത്ര എല്ലായിടത്തും പശ്യതി ദർശിക്കുന്നു. എല്ലാവരും എന്നെ എല്ലായിടത്തും ദർശിക്കുന്നു. അതാണ് ജഗദീശ്വരൻ. തൂണിലും തുരുമ്പിലും മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും നമുക്ക് ഈശ്വരനെ കാണാമെന്ന് മഹത്തായ ദർശനത്തിന്റെ മറ്റൊരു ഭാവം. വൃത്തിയുള്ള സമചിത്തതയുള്ള എല്ലായിടങ്ങളിലും നിന്നിലും എന്നിലും സർവജീവജാലങ്ങളിലും ചരാചരങ്ങളിലും നിനക്ക് എന്നെ കാണാൻ സാധിക്കും. യാതൊരുവനും എന്നെ കാണാം. സർവം ച സർവദിനെയും മയി എന്നിൽ പശ്യതി ദർശിക്കുന്നു. നിനക്ക് എല്ലാറ്റിലും എന്നെ ദർശിക്കാനും കഴിയും. നിനക്ക് എന്തിനു വേണമെങ്കിലും എന്നെ ദർശിക്കാം. നീ അമ്പലത്തിൽ തന്നെ പോയി ആ വിഗ്രഹത്തിൽ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നീ നിന്റെ മനസ്സ് അങ്ങ് തുറന്നു വെച്ചുകൊണ്ട് നിന്റെ വീടിന്റെ മുറ്റത്തിരുന്ന് നിന്റെ വീടിന്റെ തൂണിലേക്ക് നോക്കിയിരുന്നാൽ മതി, ആ തൂണിൽ പോലും ജഗദീശ്വരനായ ഞാനുണ്ട്. പക്ഷേ ആത്മാർത്ഥമായി അതിനെ കാണണം മാത്രം മതിയോ? അങ്ങനെയാണെങ്കിൽ തസ്യ അവന് അഹം ഞാൻ ന പ്രണശ്യാമി നശിക്കുന്നില്ല അദൃശ്യനാകുന്നില്ല സച്ച അവനും മേ എനിക്ക് ന പ്രണശ്യതി നശിക്കുന്നില്ല. അങ്ങനെ ആണെങ്കിലുള്ള ഗുണം ഞാൻ അവന്റെ മനസ്സിലും നശിക്കുന്നില്ല, അവന്റെ മുന്നിൽ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. എത്ര കൃത്യമായ സന്ദേശമാണ് സാക്ഷാൽ ജഗദീശ്വരൻ നമുക്ക് നൽകുന്നത് എന്ന് നോക്ക്. നീ എന്നെ സ്മരിച്ചു കൊണ്ടേയിരിക്കുക, ഞാൻ നിന്നിലുണ്ട്. നീ എന്നെ സ്മരിച്ചു കൊണ്ടിരുന്നാൽ ഞാൻ നിന്നിലുണ്ട്, നിന്റെ കൂടെയുണ്ട്. എത്ര കൃത്യം, എത്ര ഉജ്ജ്വലം. പിന്നെ പറയുന്നതോ, എവിടെ ഞാൻ കുടികൊള്ളുന്നതായി എല്ലാം
എന്നിൽ അടങ്ങുന്നതായും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എനിക്ക് അവനും നഷ്ടപ്പെടുകയില്ല. എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിലടങ്ങുന്നതായും കാണുന്ന ഒരു വ്യക്തിക്ക്, ഒരു ഭക്തന്, ഞാൻ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഞാൻ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കും, ഞാൻ ഉജ്ജ്വലമായി തന്നെ നിൽക്കും, അവന് ഒന്നും നഷ്ടപ്പെടാനില്ല. അവൻ എന്നെയും നഷ്ടപ്പെടില്ല, എനിക്ക് അവനെയും നഷ്ടപ്പെടില്ല. അതാണ് കൃഷ്ണന്റെ ഏറ്റവും വലിയൊരു ഗുണം. അതല്ലേ, നമ്മൾ നിറഞ്ഞ ഭക്തിയോടുകൂടി വിളിച്ചാൽ കൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ടാവും, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും. അതാണ് കൃഷ്ണന്റെ പ്രത്യേകത. അപ്പോ ഒരു കാരണവശാലും നമ്മെ കൃഷ്ണനും കൈവടിയില്ല, കൃഷ്ണനെ നമ്മളും കൈവടിയാതിരുന്നാൽ മതി. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ഒരു ട്രാൻസാക്ഷൻ അവിടെ നടക്കണം. രണ്ടുപേരും തമ്മിലുള്ള, ഞാനും കൃഷ്ണനും തമ്മിലുള്ള ഒരു അവേദ്യമായ ബന്ധത്തിന്റെ ഒരു പരിണിതമായ സിദ്ധാന്തം അവിടെ രൂപീകരിക്കപ്പെടും. ആ രൂപീകരിക്കപ്പെടുന്ന സിദ്ധാന്തത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ അവിടെ ധർമ്മം സ്ഥാപിക്കപ്പെടുന്നത്. ഈ ഒരു ചിന്ത നമ്മളിൽ നിറഞ്ഞു നിന്നാൽ, ഈ ഒരു വാചകങ്ങളെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സ്വരൂപിക്കാൻ ശ്രമിച്ചാൽ, പിന്നെ നമുക്ക് എവിടെയും പരാജയപ്പെടേണ്ടതായിട്ട് വരില്ല. കൃഷ്ണാവബോധം ഉദിച്ച വ്യക്തി ഭഗവാനെ എവിടെയും ദർശിക്കും. എല്ലാം കൃഷ്ണനിൽ അധിവസിക്കുന്നു എന്ന് നമുക്ക് കാണാനും കഴിയും. ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരണം. ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ എല്ലാവരും എത്തണം. കൃഷ്ണാവബോധം ഉദിച്ച വ്യക്തി ഭഗവാനെ എവിടെയും ദർശിക്കുന്നു, എല്ലാം കൃഷ്ണനിൽ അധിവസിക്കുന്നു എന്ന് കാണാൻ കഴിയുന്ന ആളാണ് യഥാർത്ഥ ഭക്തൻ. അങ്ങനെയുള്ള ഒരു വ്യക്തി ഭൗതിക പ്രകൃതിയുടെ ആവിഷ്കാരങ്ങളെയെല്ലാം കൃഷ്ണശക്തിയുടേതാണെന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ അവ ഓരോന്നും കാണുമ്പോഴും അയാൾ കൃഷ്ണനെ കുറിച്ച് ബോധവാനായിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതാണ് എന്ത് കാണുമ്പോഴും കൃഷ്ണനെ കുറിച്ചുള്ള ബോധമുണ്ടാവുക. ഇത് കൃഷ്ണനാണ്, അത് കൃഷ്ണനാണ്, ഇയാളിൽ കൃഷ്ണനുണ്ട്, അതിലുണ്ട് കൃഷ്ണൻ. എല്ലാറ്റിലും കൃഷ്ണനെ കാണുമ്പോൾ നമ്മുടെ ബോധത്തിന് കൃത്യമായ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കപ്പെടും. പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഒരു എല്ലാറ്റിലും നമുക്ക് കൃഷ്ണനെ കാണാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സ് തന്നെ സമചിത്തമായി മാറും, തുല്യ മനസ്സായിട്ട് മാറ്റാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ കൃഷ്ണനെ കൂടാതെ ഒന്നിനും നിലനിൽക്കാനാവില്ല എന്ന് നാം ബോധ്യപ്പെടണം. കൃഷ്ണനാണ് എല്ലാറ്റിൻ്റെയും നാഥൻ. ഇതാണ് കൃഷ്ണാവബോധത്തിൻ്റെ മൗലികമായ സിദ്ധാന്തം. അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. കൃഷ്ണാവബോധം എന്നാൽ കൃഷ്ണനിൽ പ്രേമം വളർത്തിയെടുക്കുക എന്നതാണ്. സംസാരമുക്തിയേക്കാൾ ഉത്കൃഷ്ടമാണ് ഈ അവസ്ഥ എന്ന് പറയുന്നു. നമ്മൾ കൃഷ്ണാവബോധത്തിൽ വന്ന് നിൽക്കുക, കൃഷ്ണനാണ് എല്ലാമെന്ന് ചിന്തിച്ചു നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ സ്വയം സൃഷ്ടിച്ചെടുക്കുക. ആത്മസാക്ഷാത്കാരത്തേക്കാൾ ശ്രേഷ്ഠമായ കൃഷ്ണാവബോധത്തിൻ്റെ ഈ നിലയിൽ കൃഷ്ണൻ ഭക്തന്റെ സർവസ്വമായി തീരും. ഇവിടെയാണ് കൃഷ്ണന്റെ പ്രത്യേകത. നമ്മൾ കണ്ടിട്ടില്ലേ, കൃഷ്ണൻ എല്ലാം പരീക്ഷിക്കും. ചിരിച്ചും കളിച്ചും രസിച്ചൊക്കെ നമ്മളെങ്ങനെ വല്ലാതെ പരീക്ഷിച്ച് കളയും കൃഷ്ണൻ. ഈ പരീക്ഷിക്കുന്ന സമയത്ത് ചിലവർ കൃഷ്ണനെ ഇട്ടെറിഞ്ഞു പോവും. ഇതെന്ത് കൃഷ്ണൻ, അതെന്ത് ഈശ്വരനാ, അതെന്ത് ഭഗവാനാ, സഹായിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇട്ടെറിഞ്ഞു പോവും. ആ ഇട്ടെറിഞ്ഞു പോകുന്നത് ഒഴിവാക്കിയിട്ട് നമ്മൾ കൃഷ്ണനിൽ അങ്ങ് അലിഞ്ഞു ചേർന്ന് നിൽക്കുക. കൃഷ്ണൻ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കൃഷ്ണപ്രേമത്തിൽ ഭക്തൻ പൂർണ്ണത നേടും എന്നുള്ള കാര്യത്തിൽ സംശയിക്കുകയുമില്ല. ഈ വിധത്തിൽ അയാൾ കൃഷ്ണനോട് ഏകീഭവിക്കും. അങ്ങനെ ഭഗവാനും ഭക്തനുമായി അടുത്ത ബന്ധമുണ്ടാകും. ഈ നിലയിലെത്തിയ ജീവാത്മാവിന് ഒരിക്കലും നാശമുണ്ടാകില്ല. ഭഗവത് ദർശനം ഭക്തന്
ഒരു നിമിഷത്തേക്ക് പോലും നഷ്ടപ്പെടുന്നുമില്ല. കൃഷ്ണനിൽ ലയിക്കൽ അനിവാര്യമാണ്. ആത്മീയമായ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് ആ ഒരു ചിന്ത വന്നാൽ മാത്രമേ നമുക്ക് ഉയരങ്ങളെ കീഴടക്കാൻ കഴിയൂ. ആ വിപത്തിൽ ഭക്തൻ ചെന്ന് പെടുകയുമില്ല. ബ്രഹ്മസംഹിതയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മൾ നിറച്ചു വെക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഭക്തന്റെ പ്രേമാഞ്ചനമെഴുതിയ കണ്ണുകൾക്ക് എപ്പോഴും ദൃശ്യനായിട്ടുള്ള ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഭക്തഹൃദയത്തിലത്രേ തൻ്റെ ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിൽ അവിടുന്ന് വാഴുന്നത്. ഇത്ര കറക്റ്റാണ്, നോക്കിക്കോളൂ. ഭക്തന്റെ പ്രേമാഞ്ചനമെഴുതിയ കണ്ണുകൾക്ക് എപ്പോഴും ദൃശ്യനായിട്ടുള്ള ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. എത്ര കൃത്യമാണ് ബ്രഹ്മസംഹിതയിലെ വാക്ക്. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി എം ശ്യാമസുന്ദരമചിന്ത്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഭക്തന്റെ പ്രേമാഞ്ജനമെഴുതിയ കണ്ണുകൾക്ക് ഞാനുണ്ട്. ഭക്തഹൃദയത്തിലത്രേ ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിൽ അവിടുന്ന് വാഴുന്നു. ഈ അവസ്ഥയിൽ കൃഷ്ണൻ ഒരിക്കലും ഭക്തന്റെ കണ്ണിൽ നിന്ന് മായുന്നില്ല. ഭക്തന് ഭഗവാനെ ദർശിക്കാതെ ഒരു നിമിഷം പോലും കഴിയേണ്ടി വരുന്നുമില്ല. ഇതുപോലെയാണ് കൃഷ്ണനെ പരമാത്മ സ്വരൂപയുടെ ഹൃദയത്തിൽ ദർശിക്കുന്ന യോഗിയുടെയും സ്ഥിതി. ആ യോഗി ഒരു ശുദ്ധ ഭക്തനായി തീരുകയും അയാൾക്ക് ആ യോഗിക്ക് ക്ഷണനേരം പോലും സ്വഹൃദയസ്ഥനായ ഭഗവാനെ ദർശിക്കാതെ ജീവിക്കാൻ വയ്യെന്ന് വരികയും ചെയ്യും. ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയ എടുക്കലാണ് ഹൈന്ദവ ധർമ്മത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റുകളിലേക്ക് ഒന്നുകൂടി ഒരു ശ്രദ്ധ കൊണ്ടുവരികയാണെങ്കിൽ, ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് ജീവിക്കുന്ന നമ്മളെല്ലാവരും ഈ ബോധത്തിൽ നിന്ന് മാറിപ്പോകുന്നു. അത് മാറ്റിയിട്ട് നമ്മളെല്ലാവരും കൃഷ്ണാവബോധത്തിലേക്ക് വന്നാൽ നാടിൻ്റെ സംസ്കാര സമ്പന്നത നമുക്ക് ഓരോരുത്തർക്കും ആസ്വദിക്കാൻ സാധിക്കും. ഈ ജീവിത രീതിയുമായി നമുക്ക് മുന്നോട്ട് പോകാനും കഴിയും. എല്ലാവരും ഇത് ഉൾക്കൊള്ളുമെന്ന് വിചാരിക്കട്ടെ. നാളെ 31-ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നമസ്കാരം. സർവശക്തനായ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകുക. ഒരിക്കൽ കൂടി ധർമ്മോ ഗീതസ്യ രക്ഷിതാ.